ചെറിയ പാർട്ടിയാണ്. പക്ഷേ ബീഹാറിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് എന്നതാണ്. ബൽറാംപൂർ മണ്ഡലത്തിൽ CPI MLൻ്റെ മെഹബൂബ് അലം 53,597 വോട്ടിനാണ് എതിർ സ്ഥാനാർത്ഥി വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയിലെ വരുൺകുമാർ ഛായെ തോൽപ്പിച്ചത്. അലത്തിന് 1.04 ലക്ഷം വോട്ട് ലഭിച്ചപ്പോൾ എതിരാളിക്ക് കിട്ടിയത് 50,668 വോട്ട് മാത്രമാണ്. മെഹബൂബ് അലത്തിന് പുറമെ 3 പേർക്ക് കൂടി മാത്രമാണ് 500,000 കൂടുതൽ ഭൂരിപക്ഷം നേടാനായത്. ബ്രഹ്മപൂരിൽ RJDയുടെ ശംഭുനാഥ് യാദവ് 51,141 വോട്ടിനും സന്ദേശിൽ RJDയുടെ കിരൺ ദേവി 50,607 വോട്ടിനും അമൂറിൽ AIMIMൻ്റെ അക്തറുൽ ഇമാൻ 52,515 വോട്ടിനും ജയിച്ചു. വിഭൂതിപ്പൂരിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അജയ്കുമാർ 40,496 വോട്ടിനാണ് JDUവിൻ്റെ രാംബാലക്സിംഗിനെ തോൽപ്പിച്ചത്. മാഞ്ചിയിൽ CPIMൻ്റെ സത്യേന്ദ്ര യാദവ് 25,386 വോട്ടിനാണ് സംഘപരിവാർ പിന്തുണയോടെ മത്സരിച്ച റാണ പ്രതാപ് സിംഗിനെ തോൽപ്പിച്ചത്. ഇവിടെ NDA സ്ഥാനാർത്ഥി മൂന്നാമതായി. അജിയാവിൽ CPIML മനോജ് വൻസിൽ 48,550 വോട്ടിനും പാലിഗഞ്ചിൽ CPIML സന്ദീപ് സൗരവ് 30,915 വോട്ടിനും വിജയിച്ചു. ഭുംറാവിൽ CPIML അജിത് കുമാർ സിംഗ് 24,415 വോട്ടും തേഗ്രയിൽ CPIയുടെ രാംരത്തൻ സിംഗ് 47,979 വോട്ടിനും സിരതയിൽ CPIML അമർജിത് കുശ്വാഹ 25,510 വോട്ടിനും ജയിച്ചു. പല മണ്ഡലവും വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്ത ഇടതുപക്ഷത്തിന് 3 മണ്ഡലം നേരിയ വ്യത്യാസത്തിലാണ് നഷ്ടമായത്. മട്ടിഹാനിയിൽ CPMൻ്റെ രാജേന്ദ്ര പ്രസാദ് സിംഗ് 813 വോട്ടിനാണ് തോറ്റത്. ബച്ചുവാരയിൽ CPIയുടെ അബ്ദേഷ് കുമാർ റായ് 484 വോട്ടിനും ഭോരയിൽ CPIML ജിതേന്ദ്ര പ്രസാദ് 462 വോട്ടിനുമാണ് തോറ്റത്. ചെറിയ പാർട്ടിയെന്ന് ഇടതുപക്ഷ പാർട്ടികളെ കോൺഗ്രസും BJPയും കുറ്റപ്പെടുത്തുമ്പോൾ രണ്ട് കൂട്ടർക്കും സാധിക്കാത്ത കാര്യമാണ് ബീഹാറിൽ ഇടതുപക്ഷം സാധിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിജയശതമാനവും ഇടതുപക്ഷ പാർട്ടികൾക്ക് തന്നെ.